കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കണ്ണൂർ ആറളം സ്വദേശി വൈഷ്ണവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അധികൃതരുടെ കണ്ണു തുറക്കണം. മികച്ച ചികിത്സ ലഭിച്ചാൽ വൈഷ്ണവിനെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കിടയിൽ ആറളം ഫാം കാർഷിക മേഖലയിലെ ഫാം ഗോഡൌണിന് സമീപത്ത് വെച്ച വൈഷ്ണവിനെ കാട്ടാന ആക്രമിക്കുന്നത്. വൈഷ്ണവ് സഞ്ചരിച്ച ഇരുചക്രവാഹനം കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നട്ടലിനും നെഞ്ചിലും പരിക്കേറ്റ വൈഷ്ണവ് 4 മാസം ആശുപത്രിയിൽ കിടന്നു. ഇതിനിടയിൽ ആശുപത്രിയിലെ ചികിത്സയ്ക്കുള്ള പണം വനംവകുപ്പ് പലയിടങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി ഏറ്റെടുത്തിരുന്നു. ഏറെ നാളത്തെ ആശുപത്രി വാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് വൈഷ്ണവ് വീട്ടിലെത്തിയത്. കൃത്യമായ രീതിയിൽ ഫിസിയോതെറാപ്പി ചെയ്താൽ വൈഷ്ണവിന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അസുഖബാധിതനായ അമ്മയാണ് നിലവിൽ വൈഷ്ണവിനെ ശുശ്രൂഷിക്കുന്നത്. പ്ലസ് ടു വരെ പഠിച്ച വൈഷ്ണവ് നല്ല ഒരു ഫുട്ബോൾ താരവും ചിത്രകാരനും കൂടിയാണ്. വീട്ടിലെ ചുവരുകളിൽ പെൻസിൽ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളും ഫുട്ബോൾ കളിയിൽ ലഭിച്ച ട്രോഫികളും നോക്കിക്കിടക്കാൻ മാത്രമേ ഇന്ന് ഈ യുവാവിന് സാധിക്കുന്നുള്ളൂ. വൈഷ്ണവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും കാര്യമായ സഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. പാതി തളർന്ന ശരീരവുമായി കട്ടിലിൽ കിടക്കുന്ന വൈഷ്ണവിന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കോടികൾ ചിലവാണ്. ഇതിനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം വേണം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.